ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു മിക്സ്ചർ ആണ്. ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിക്സ്ചറിനേക്കാൾ അടിപൊളി ടേസ്റ്റിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മിക്സ്ചർ റെസിപ്പിയാണ് ഇത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ചക്കക്കുരു ആണ്. അപ്പൊ നമ്മളൊരു കുറഞ്ഞ അളവിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 25-30 വരെ ചക്കക്കുരു എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചക്കക്കുരു എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇത് വേവിച്ച വെള്ളം ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കരുത്. കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒട്ടും തരികളില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ലൂസാക്കിയിട്ട് അരച്ചെടുക്കരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ അരച്ചെടുത്ത അളവിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി മതിയാകും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മെഷറിംഗ് കപ്പില്ല എന്നുള്ളവർക്ക് നിങ്ങൾ ചക്കക്കുരു അരച്ചെടുത്തത് എത്ര അളവിലാണോ ഉള്ളത് ഏകദേശം അത്രയും അളവിൽ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ മസാല ഉള്ളവർ ചിക്കൻ മസാല തന്നെ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ചക്കക്കുരു ഒക്കെ അരച്ചെടുത്തത് അത്യാവശ്യം ഒന്ന് ഒട്ടി പിടിച്ചോണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു അരിപ്പൊടി ആയിട്ട് അങ്ങ് മിക്സ് ആക്കുമ്പോ അതങ്ങ് ശരിയായി കിട്ടും. അപ്പൊ നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈയിലും കുറച്ച് ഓയിൽ ആക്കിയതിനു ശേഷം ഇത് കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വീണ്ടും ഓയിൽ ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതുപോലെ കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അച്ചുണ്ടല്ലോ, അതിന്റെ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു ചില്ലല്ല വേണ്ടത്. കുറച്ചുകൂടെ വലിയ ഹോളുള്ള ആ ഒരു ചില്ല് നമുക്ക് ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് ഇട്ടു കൊടുക്കാം. അതിനുള്ളിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ചു വെച്ച മാവ് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം. ഏകദേശം ഇതുപോലെ ഒരു തവണ ഫിൽ ചെയ്യാനുള്ളത്. ഒരു കുറച്ച് മാവാണ് ബാക്കിയുള്ളത് നമ്മൾ ഇത്ര അളവിൽ ചെയ്തെടുക്കുമ്പോ. അപ്പൊ നമ്മൾ മാവൊക്കെ ഇതിലൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളം എല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിവെക്കാം. ഒരു 5-6 വെളുത്തുള്ളി കഴുകിയതിന് ശേഷം തൊലിയോടുകൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് എണ്ണയിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് കട്ടിയിൽ ചുറ്റിച്ചെടുക്കരുത്. ഒരു തവണ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിന് ഇടയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് ആയതിനു ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഇനി ഇത് പുറത്ത് വെച്ചാൽ ഇതിന്റെ കളർ ഒന്നുകൂടെ ഡാർക്ക് കളറായിട്ട് വരും. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോ നമുക്ക് ചക്കയുടെ ഒരു സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ചക്കക്കുരു കറികളിലൊക്കെ ഇടുമ്പോ പലരും അത് കഴിക്കില്ല. ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ആകും. അത്രയും നല്ല ടേസ്റ്റ് ആണ്. വെറുതെ പറയുന്നതല്ല. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു 4 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.